വെൽക്കം ബാക്ക് ടു മിനാർ പതിനാലാം ബ്രാവസ് സീസൺ 3 പവർഡ് ബൈ ഫ്ലെക്സി ആൻഡ് ഹോട്ട് പാക്ക്. ഇന്നത്തെ എപ്പിസോഡിലെയും നമ്മുടെ സെക്കൻഡ് സ്റ്റേജിലെയും ലാസ്റ്റ് പെർഫോമൻസ് ആണ്. അടുത്തതായി ദാസേട്ടൻ ആലപിച്ച ഒരു ഗാനവുമായി വേദിയിലേക്ക് വരുന്നു ഫൈസൽ. ഫൈസൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ സെക്കൻഡ് പെർഫോമൻസിൽ മൂസക്കയുടെ ഒരു പോപ്പുലർ സോങ് തന്നെ പാടി നല്ല മാർക്സ് ഒക്കെ വാങ്ങിച്ചു അല്ലേ? നമ്മുടെ കൈൻ്റെ ഒരു ഹാങ് ഓവറിലിരിക്കുക, നല്ല മാർക്സ് ഒക്കെ വാങ്ങിച്ച ആ ഫൈസലിൻ്റെ ഒരു ഇതിലിരിക്കുക. അപ്പോൾ ഇന്ന് ലാസ്റ്റ് പെർഫോമൻസ് ആണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജിൽ. ഏത് സോങ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്? ദാസേട്ടൻ പാടിയ മറക്കാൻ കഴിയില്ല. ഓക്കെ, നമുക്ക് പെർഫോമൻസിലേക്ക് പോകാം. അതിനു മുന്നേ മുരളിയേട്ടാ, ഏത് പാട്ടാ പറഞ്ഞ? മറക്കാൻ കഴിയില്ല പഴയ കാലം. മറക്കാൻ കഴിയില്ല, ആരെ പാട്ടാ അത്? ദാസേട്ടൻ്റെ എന്നല്ല, ദാസേട്ടൻ എന്താ പറഞ്ഞു കഴിഞ്ഞില്ലേ? ആരാ എന്നെ എഴുതിയതാരാ? നമുക്കിഷ്ടപ്പെട്ട് നമ്മളൊരു പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ ആ പാട്ട് ആരാ എഴുതിയത്, അതാരാ മ്യൂസിക് ചെയ്ത്, അതൊക്കെ അറിയണം. ദാസേട്ടൻ്റെ പാട്ട് മാത്രമാണോ? ഇനി ഭാവിയിൽ നമ്മൾ ഒരു പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഒരു പാട്ടിനെ പറ്റി അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി അറിഞ്ഞാൽ ഇതുപോലൊരു ചോദ്യം ഒഴിവാക്കാം. ഓക്കെ, ഇനി നന്നായിട്ട് പാടിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. മറക്കാൻ കഴിയില്ല പഴയ കാലം.
ഫൈസൽ ദാസേട്ടൻ ആലപിച്ച ഒരു ബ്യൂട്ടിഫുൾ സോങ്. കഴിഞ്ഞ സീസണിൽ നമുക്ക് വേണ്ടി അസദ് പാടി, ഈ പ്രാവശ്യം ഫൈസലിൻ്റെ അടുത്ത് കേൾക്കാൻ പറ്റി, ഒരുപാട് സന്തോഷം. ഫൈസൽ, ഞാൻ നിൻ്റെ വലിയൊരു ഫാനായി മാറിയിരിക്കുക കേട്ടോ. ഫൈസൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫൈസൽ പാടുന്നതും. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ എന്നെ കരയിപ്പിച്ചു, ശരിക്കും ഭയങ്കര ടച്ചിങ് ആയിരുന്നു. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് എന്തായാലും ജഡ്ജസിൻ്റെ കമൻസിലേക്ക് പോകാം. യെസ്, ഉള്ളേട്ടാ ഫൈസൽ നന്നായി പാടി. പക്ഷേ എനിക്ക് തോന്നുന്നത് ചില സ്ഥലങ്ങളിൽ അവിടെ എങ്ങനെ പാടുന്ന തരരിവനിങ്ങി അറബിക്കെട്ടിൽ പാടു. മരച്ചോട്ടിൽ മണലിൻ കാട്ടിൽ അവിടെ ടിൽ ടിൽ അതല്ല ശരിക്കും. ഒന്നുകൂടി കേട്ടു നോക്കാം, മനസ്സിലായ? ഈ കൃഷ്ണദാസ മാഷ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു സാധനമാണ് കേട്ടോ. അത് പഠിച്ചു വരാനൊക്കെ അതിനൊക്കെ അറിയാം. അത് ഈ പാട്ട് തന്നെ ഇപ്പോൾ യേശുദാസ് ഇതൊക്കെ വേഗം പഠിക്കുന്ന ആളാണ്. പക്ഷേ ഈ പാട്ട് പഠിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അസലായി പാടിയിട്ടുണ്ട്, നല്ല ഫീലിങ്ങാണ്. നേരത്തെ മേഘന പറഞ്ഞതുപോലെ മേഘന കരയിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ അല്ലേ, നല്ല ഫീലിംഗ് ആണ്, നല്ല ഫീലിംഗ് ആണ്, നല്ല ഫീലിംഗ് ഫീൽ ചെയ്ത് പാടുന്നുണ്ട്. അപ്പം ആ പിച്ചിൻ്റെ വ്യത്യാസം ഉണ്ടാവും. വിശ്വാസ് പാടി വെച്ച പിച്ചിൻ്റെ അവനിപ്പം ഇത് മാറുന്നതിൻ്റെ ശബ്ദം മാറുന്നതിൻ്റെ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് അതൊക്കെ നമ്മൾ പരിഗണിക്കുന്നതാണ്. പക്ഷെ നല്ല ഭംഗിയായി പാടിയിട്ടുണ്ട്. ഓക്കെ മാണ്, താങ്ക് യു മുരളിയേട്ടാ. ഷാൻസ് പൈസലേ നന്നായിട്ട് പാടി. എനിക്ക് സത്യം പറഞ്ഞാൽ ഫൈസൽ പാടുമ്പോഴും പാടി കഴിഞ്ഞപ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വന്ന ഒരാളുണ്ട്. ഫൈസലിനെ പോലെ തന്നെ എന്താ പറയുക, നന്നായിട്ട് ഇത്രയും നന്നായിട്ട് തന്നെ പാടിയ വേറൊരാള് അല്ലേ. രണത്തേക്കും പാടി ഇപ്പൊ ഒരുപാട് വേദിയിലും അസദ് പാടി, ഒരുപാട് സ്ഥലത്ത് ഇപ്പൊ അസദ് ഈ പാട്ട് പാടുന്നുണ്ട്. ഈ പാട്ട് ഇറക്കിയത് അവനാണോ എന്നുള്ള രീതിയിലാണ് ആള് എന്റെ പോക്ക്. അതെ, അതൊരു മുരളിയേട്ടാ, ഒരു കുട്ടി, ഞങ്ങളിങ്ങനെ ഒരു കുട്ടി ബോംബ് അല്ലേ, അങ്ങനെയൊക്കെ പലതും ഇങ്ങനെ അവനെ പറഞ്ഞിട്ടുണ്ട്. മുരളിയേട്ടൻ അവനൊന്ന് കാണണോ, നമ്മളെ കൂടെ തന്നെ ഉണ്ടവൻ. ഏഹ്, ഒന്ന് കണ്ടാലോ നമുക്ക്. മറക്കാൻ കഴിയില്ല മനസ്സിൽ കളിപ്പെണ്ണിൻ മെലിഞ്ഞ പൂ. അസദ് ഓടി വാ, എന്താണ് നിന്നളഞ്ഞ അസദെ? നമുക്ക് എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അസദിനെ മിസ് ചെയ്തോ ഈ ഒരു സ്റ്റേജും നമ്മളൊക്കെ? ഈ മാസം അഞ്ചു പ്രാവശ്യം ഒരു രണ്ടു ദിവസം വീട്ടിലുണ്ടായിരുന്നു പറഞ്ഞു. ഓ, തിരക്കിനിടയിലും ഈ ദേഹം എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. അസദ് ഉള്ളിയേട്ടാ, ഈ ഒരു പാട്ടിൽ നാല് വരി നമുക്ക് കേൾക്കാം അല്ലേ? മറക്കാൻ കഴിയില്ല പഴയ കാലം.
എന്ന് പറഞ്ഞ അങ്ങനെ വല്ല പ്രണയവും പോയിട്ടുണ്ടോ? ഏ പ്രണയിച്ചിട്ടുണ്ടോ ഇത്രയും ചെറിയ പ്രായത്തിൽ? ഒരു പ്രണയം ഉണ്ട്, അത് ഗെയിംസിന്റെ അടുത്താ. വേറെ പ്രണയമൊന്നുമില്ല. ഒരു മെലിഞ്ഞ കോലം ഉണ്ടോ എവിടെയെങ്കിലും? ഇല്ലല്ലോ. ഏതായാലും എന്റെ വക ഒരു ഒരു എന്താ പറയാ, വാ. മറക്കാൻ കഴിയില്ല പഴയ കാലം മനസ്സിൽ കളിപ്പെണ്ണിൻ മേലി. അസദ സുഖല്ലേ? ഗൾഫിൽ എന്തൊക്കെയുണ്ട് ഇപ്പൊ വിശേഷങ്ങൾ? നമ്മൾ സാധാരണ നല്ല വിശേഷം അല്ലേ? ആ മൈക്ക് ഒന്ന് ഇവിടെ കൊടുക്കുക, ആ സൈഡിലുള്ള ഫൈസലേ ഓ നന്നായിട്ട് തന്നെ പാടി, നല്ല ഫീൽ ചെയ്ത് പാടി. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഞാൻ പറയില്ല, എനിക്ക് അസദിനൊക്കെ ഓർമ്മ വന്നു. നമ്മുടെ പെട്ടെന്ന് അസദും കൂടെ പാടിയപ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ 14-ാം രാവ് സീസൺ 2-ലേക്ക് ഒരു ഒരു പോക്ക് അങ്ങ് പോയി. എന്തായാലും സന്തോഷം. നമ്മുടെ 14-ാം രാവ് സീസൺ 3-യുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇതാണ്, ടാലൻറ്റഡ് ആയിട്ടുള്ള യങ് കണ്ടസ്റ്റൻസ്. അത് വലിയൊരു വലിയൊരു സന്തോഷം തന്നെയാണ്. അത് കൂടാതെ ഒഫ്കോഴ്സ് വലിയവർക്ക് ടാലൻ്റ് ഇല്ല എന്നൊന്നുമല്ല, എല്ലാവരും എല്ലാവരും ഈക്വലി ടാലൻറ്റഡ് ആണ്. അപ്പോൾ എന്തായാലും മോനെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻസ്. രണത്ത ഫൈസൽ നന്നായിട്ട് പാടി. എനിക്ക് ഒരുപാട് ഒത്തിരി സ്ഥലത്ത് ഒരുപാട് നന്നായിട്ട് ഫീൽ ചെയ്ത് തന്നെ മോൻ പാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നന്നായിട്ട് തന്നെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം പാട്ടുകൾ ഇതുപോലെ തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത്, നമ്മളിപ്പം ഫൈസൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഫൈസൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് തരണം കേട്ടോ. നേരത്തെ പാടിയതും ഈ പാട്ടും എനിക്ക് ഒത്തിരി സ്ഥലത്ത് മോൻ്റെ ഒരു സ്റ്റൈല് മോൻ്റെ ഒരു ഫീല് നന്നായിട്ട് മോൻ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. താങ്ക് യു രണത്ത. ഫൈസൽ മാഷ്, പി ടി അബ്ദുറഹിമാൻ എന്ന കവിയും നമ്മുടെ കൃഷ്ണേട്ടനൊക്കെ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്ത സൃഷ്ടികളുണ്ട്. അത് ഒരുപാട് പാട്ടുകൾ അവരങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് പിന്നെ ദാസേട്ടൻ പാടിയ കാലത്തേക്കാൾ ഹിറ്റായത് നമ്മുടെ അസദ് ഇതിൽ പാടിയപ്പോഴാണ്. അങ്ങനെ പലരും ഈ പാട്ട് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ഒരുപാട് അന്വേഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ചില വർക്കുകൾ അങ്ങനെ ഹിറ്റാവാതെ പോകും, ആര് പാടിയാലും ആര് സംഗീതം ചെയ്താലും. അങ്ങനെ ഓരോ ഓരോ വർക്കുകൾക്ക് ഓരോ നിമിത്തങ്ങളുണ്ടല്ലോ. അപ്പോൾ അതേ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ അത് ഒന്നുകൂടി ശ്രദ്ധിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഈ പാട്ട് എന്നെഴുതി എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. ഏതായാലും മോനെ ഫൈസൽ നല്ലൊരു സെലക്ഷനാണ്. ഞാൻ ഫൈസലിൽ കണ്ടൊരു പ്രത്യേകത, സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മൂസക്കയുടെ ഒരു മക്കാ നഗരമേ, സമാനിൻ, അതേപോലെ സെലക്ട് ചെയ്യുന്ന പാട്ടുകളൊക്കെ വളരെ കംഫർട്ടായ പാട്ടുകളും അത് ആളുകൾ ശ്രദ്ധിക്കുന്ന പാട്ടുകളുമാണെന്നുള്ളതാണ്. അതൊരു ഇപ്പോൾ അങ്ങനെയുണ്ട് ഷോയ്ക്ക്, അങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ട്. നമ്മളൊരു പാട്ട് പാടി റൗണ്ട് അങ്ങ് പൂർത്തിയാക്കുക എന്നുള്ളതല്ല, ആ പാട്ട് പാടി ആൾ ഏത് എന്ന് അന്വേഷിച്ച് വരണം. അങ്ങനെയുള്ള തരത്തിലേക്കുള്ള ഒരു സെലക്ഷൻ. പിന്നെ മോൻ്റെ ഒരു ഇപ്പോൾ ഈ നിങ്ങളെപ്പോലെ മോൻ്റെ ഒരു ബാദുഷ ഉണ്ടായിരുന്നു, പിന്നെ അസദ് ഉണ്ടായിരുന്നു കഴിഞ്ഞതിന്. പക്ഷേ ഈ ഏജിൽ ഒരുപാട് ആളുകൾ ഈ ഷോയിലുണ്ടെന്നുള്ളതാണ്, നിങ്ങളുടെ ഈ ഏജിൽ ഒരുപാട് ആളുകളുണ്ടെന്നുള്ളതാണ് ഈ ഷോ നമ്മുടെ ഇപ്പോഴത്തെ സീസൺ 3-യുടെ പ്രത്യേകത. അപ്പോൾ അതിന് മാറ്റുകൂട്ടുന്ന തരത്തിലാണ് ശരിക്കും മോൻ്റെ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഈ അവസാനത്തെ ഈ റൗണ്ടിലെ അവസാനത്തെ പാട്ട്. ഏതായാലും ഗംഭീരമായി. താങ്ക് യു ഫൈസൽ മാഷെ. ഫൈസൽ അപ്പോൾ നല്ല കമൻസ് ആണ്. ഇനി നമുക്ക് മാർക്സ് അറിയാം. രണത്ത 27 on 30. ഷാൻസ് ഫൈസൽ മോനെ ആ മൈക്ക് ഒന്ന് ചിടുക്കുവിൻ്റെ അടുത്ത് കൊടുത്തേ. സിനിമയിലൊക്കെ പാടി അല്ലേ, വലിയ ഉള്ളി. സിനിമയുടെ പേര് അസദ് ഒരു ഭീകര ജീവിയാണ്. അങ്ങനെയാണോ അസദ്? ഏ അങ്ങനെയാണോ? അല്ല എന്താന്ന് പറഞ്ഞു കൊടുക്കൂ ഫിലിമിന്റെ പേര്. ഫൈസലെ മോനെ ആ 27 again. ഫൈസൽ മാഷെ 27 on 30. താങ്ക് യു ഫൈസൽ മാഷെ. മുരളിയേട്ടാ 7.5 on 10. താങ്ക് യു മുരളിയേട്ടാ. അസദിനല്ല ഫൈസലിന് ലഭിച്ചിരിക്കുന്ന ടോട്ടൽ സ്കോർ 88.5 out of 100. നല്ല മാർക്സ് തന്നെയാണ് ഫൈസൽ. അസദ് അപ്പം നമുക്കിനി കാണാം അല്ലേ? ഇനി എവിടെ കാണാൻ? അസദ് ഇപ്പം പറക്കൂലേ. എന്തായാലും പ്ലേ ബാക്ക് സിംഗർ അസദ്, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് കേട്ടോ. ഫൈസൽ നമുക്ക് എന്തായാലും അടുത്ത നമ്മുടെ റിസൾട്ട് അനൗൺസ് ചെയ്യും. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു. മുരളിയേട്ടാ അങ്ങനെ നമ്മുടെ ഈ ഒരു പെർഫോമൻസോടുകൂടെ നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് ഇവിടെ പൂർത്തിയാവുകയാണ്.
എന്താണ് പറയാനുള്ളത് നമ്മുടെ കുട്ടികളെ കുറിച്ചും ഈ ഒരു സ്റ്റേജിനെ കുറിച്ചും? വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു തലമുറയാണ്. എനിക്കൊക്കെ ശേഷം, എനിക്ക് ശേഷം എന്നല്ല, എനിക്ക് രഹനക്കവും ഒക്കെ ശേഷം വരുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. വളരെ പ്രതീക്ഷയുണ്ട്. പക്ഷേ അതേസമയത്ത് വളരെ ഗൗരവമായി ഈ ഇതിനെ ടോട്ടലായി കാണാത്തൊരു കുഴപ്പവും പലപ്പോഴും എനിക്ക്, അതാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ജഡ്ജസ് ആയാലും ഞാനായാലും ഒക്കെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ കുട്ടികളെ ഈ ഇത്തരം കാര്യങ്ങൾക്ക് ട്രെയിൻ ചെയ്യിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അവർക്ക് അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരാനുള്ള ഒരു 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 അങ്ങനെ ഒരു ത്വര അവരിൽ ഉണ്ടാക്കുന്ന കൂടി നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും പതിനാലാൻ്റെ ആവുന്ന പരിപാടിയിൽ വരാൻ കഴിഞ്ഞതിലും അതിൻ്റെ കൂടെ ഭാഗമാകാൻ, കുറച്ച് എപ്പിസോഡുകളിൽ ഭാഗമാകാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ട്. ഈ കുട്ടികളൊക്കെ ഭാവിയിൽ നല്ല പാട്ടുകാരായി തീരട്ടെ, പാട്ടിനെക്കുറിച്ച് അന്വേഷിക്കുന്നവരായി തീരട്ടെ, നല്ല സാംസ്കാരിക രംഗത്ത് പ്രതിഭ ചൊരിഞ്ഞു നിൽക്കുന്നവരായി കൂടി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അവർക്ക് നല്ല ഭാവിയുണ്ടെന്നുള്ളത് തീർച്ചയാണ്. അത് ഉണ്ടാക്കിയെടുക്കാൻ പതിനാലാം രാവ് ചെയ്യുന്ന സേവനങ്ങൾ സ്തുത്യർഹമാണ്. അവരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. താങ്ക് യു മുരളീട്ട, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡോടുകൂടെ നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മുടെ ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ 18 മത്സരാർത്ഥികളുടെ റിസൾട്ട് എന്താവും? നമ്മുടെ 18 മത്സരാർത്ഥികളും ഒരുപാട് നന്നായിട്ട് തന്നെ ഈ ഒരു വേദിയിൽ പെർഫോം ചെയ്തു. എന്തായാലും കുറച്ച് മോഷൻ പെർഫോമൻസും ഉണ്ടായിരുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗായകർ ഇവിടെ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അറിയാം. ഇനി ആരൊക്കെ? ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ജനലിന് കനവുകൾ കരളിൽ കവിതകൾ എഴുതും ിലഴകിനെ തട്ടമിടിക്കും പതിനാലാം രാവ്. പാടിയ പാട്ടിനു തൊട്ടിലു തീർക്കും പതിനാലാം രാവ്. 14th രാവ്.